അനിവർത്തി നിവർത്താത്മാ സംക്ഷേപ്താക്ഷേമകർശിവ ശ്രീവത്സവക്ഷാ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബര. അനിവർത്തി ദേവാസുര സംഗ്രാമാത് നനിവർത്തതെ ഇതി അനിവർത്തി. മടങ്ങി വരാത്തവൻ, തോറ്റു പിൻവാങ്ങാത്തവൻ എന്നൊക്കെ അനിവർത്തി എന്ന വാക്കിനർത്ഥം. ഭഗവാൻ എവിടെയാണ്, എന്ത് പ്രവൃത്തിയിലാണ് തോറ്റു പിന്മാറാതിരിക്കുക എന്ന് ചോദിച്ചാൽ, ദേവാസുര യുദ്ധത്തിൽ ഭഗവാൻ ദേവപക്ഷത്തെ അവലംബിക്കും. ഈ കാര്യത്തെപ്പറ്റി ശുഗബ്രഹ്മ ഋഷിയോട് ചോദിക്കുന്നുണ്ട് പരീക്ഷിത്ത്. ഭഗവാന് പക്ഷപാതം പാടുണ്ടോ? ദേവന്മാരും അസുരന്മാരുമൊക്കെ ഭഗവാനിൽ നിന്ന് വന്നവരാണല്ലോ. അങ്ങ് പറഞ്ഞ കഥകളിലൊക്കെ അധികവും ദേവപക്ഷത്തിൽ നിന്നുകൊണ്ട് അസുരന്മാർക്കെതിരെ യുദ്ധം ചെയ്തതായിട്ട് പറയണോ? ഈ പക്ഷപാതം ഭഗവാന് ചേരുമോ എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. പക്ഷപാതം വാസ്തവത്തിലില്ല. ദേവന്മാരുടെ കർമ്മം ദേവന്മാർക്ക് അനുകൂലമാവുമ്പോൾ അവിടെ ഫലദാതാവായിട്ട്, കർമ്മഫലദാതാവായിട്ട്, പുണ്യകർമ്മഫലദാതാവായിട്ട് ഭഗവാൻ അവിടെ വരുന്നു. അസുരന്മാര് പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കർമ്മഫലദാതാവായിട്ട് അവിടെ വരാറുണ്ടല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് അസുരനായ മഹാബലിക്ക് ഇന്ദ്രപദവിയിൽ ഇരിക്കാൻ പറ്റുന്നത്? കുറേ കാലം ഇരുന്നുല്ലോ. അതിനുശേഷമാണ് ഭഗവാൻ ഇടപെടുന്നത്. അപ്പൊ എത്ര പുണ്യം അനുഭവിക്കാനുണ്ടോ? പിന്നെ എന്താച്ചാൽ സംഗതി വശാൽ ഈ ദേവന്മാര് കൂടുതൽ പുണ്യം കുറച്ച് പാപവും, അസുരന്മാര് കൂടുതൽ പാപവും കുറച്ച് പുണ്യവും ചെയ്യുന്നതുകൊണ്ട് പ്രാധാന്യേന വ്യവഹാരാഭവന്തി എന്ന് പറയും. എന്താണോ പ്രധാനം അത് പറയും. ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞാൽ ഉപ്പിൽ മാത്രമേ ഇടുന്നുള്ളൂ മാങ്ങ. മുളക് പൊടി ഇടുന്നുണ്ട്, കടുക് പൊടി ഇടുന്നുണ്ട്, എണ്ണയൊക്കെ ഉണ്ട് എല്ലാറ്റിലും. പക്ഷേ ഉപ്പിലിട്ടത് എന്നാണ്, അതിന് എക്സ്ട്രാ ഉപ്പ് വേണം. ഈ എരിവിനും പുളിക്കുമൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഉപ്പ് വേണം. അതുകൊണ്ടാണ് ബി പി കാരോട് ഉപ്പിലിട്ടത് മിണ്ടി പോകരുത്, കടുമാങ്ങ ഇരിക്കണ ദിക്കിലേ താമസിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഉപ്പിലിട്ടത് ഇത്തിരി നാക്കിൽ തേച്ചാൽ ഉപ്പിൻ്റെ നാലിരട്ടിയ അതിൽ ഉപ്പ്. എങ്കിലും പ്രാധാന്യേന വ്യവഹാരാഭവം, എന്താണോ പ്രധാനം അതനുസരിച്ച് വ്യവഹാരങ്ങൾ. അപ്പോൾ ഭഗവാന് പുണ്യം കൂടുതൽ ചെയ്യുന്ന ദേവന്മാരായതുകൊണ്ട് അബദ്ധം അവർക്കും പറ്റിക്കൂടുന്നില്ല. പലയിടത്തും ഭഗവാൻ ദേവന്മാരെ ശിക്ഷിക്കുന്നുമുണ്ടല്ലോ. അപ്പം ശിക്ഷിക്കുന്നത് എന്തേ ശ്രദ്ധിക്കാത്ത ചോദിച്ചാൽ അത് കണ്ണിൽ പെട്ടില്ല. എന്തുകൊണ്ട്? കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടില്ല. അല്ലാതെ ഭഗവാന് പക്ഷപാതമില്ല. ഭഗവാനിൽ, നിഷ്പക്ഷനായ ഭഗവാനിൽ പക്ഷപാതം ആരോപിക്കരുത്. എന്തിനാ ഭഗവാനെ പങ്കജനേത്രായ നമ പങ്കജനേത്രായ നമ പങ്കജമാലിനെ എന്നൊക്കെ പറയണ? എന്തിനാ ഈ പങ്കജത്തോട് ഭഗവാനെ ഉപമിക്കുന്നതിൻ്റെ താല്പര്യം തന്നെ ഡിറ്റാച്ച്മെൻ്റ്. ഒന്നിനോടും ഒരു അടുപ്പമില്ല. താമര പോലെ, താമര ഇതള് പോലെയോ, താമര ഇല പോലെയോ എത്ര കാലം വെള്ളത്തിൽ കിടന്നാലും താമരയ്ക്ക് നനവില്ല. വെള്ളം അതിലേക്ക് സ്പ്രേ ചെയ്താലും അതിങ്ങനെ ചരിച്ചാൽ ആ വെള്ളം മുഴുവൻ കേട്ടു പോകും. ഇത് തന്നെയാണ് ഭഗവാന്റെ കാര്യത്തിലും. ആരോടും പ്രത്യേകം ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പൊ ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ദേവന്മാരുടെ ഭാഗത്ത് സത്യമുണ്ട്, ധർമ്മമുണ്ട് എങ്കിൽ, മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ എവിടെയാണ് നിന്നത്? യുദ്ധം ചെയ്യാനല്ല, തൻ്റെ ഒരു മോറൽ സപ്പോർട്ട്. ആരുടെ കൂടെ? പാണ്ഡവന്മാരുടെ കൂടെ. പക്ഷെ ചോയ്സ് കൊടുത്തു. അർജുനനും ദുര്യോധനനും ഉള്ളപ്പോൾ ഭഗവാൻ ചോയ്സ് കൊടുത്തു, നിങ്ങൾക്ക് എന്താ വേണ്ടേച്ചാൽ തീർച്ചയാക്കാം. നിരായുധനായ എന്നെ വേണമോ, സർവ്വ ആയുധ സജ്ജരായിട്ടുള്ള യാദവന്മാരുടെ സൈന്യം വേണമോ? സ്ഥൂലബുദ്ധിയായ ദുര്യോധനൻ്റെ ഉള്ളിൽ പടപ്പെടാന്ന് ചോദിക്കാനുള്ള പ്രഥമാവകാശം അർജുനന് കൃഷ്ണൻ കൊടുത്തപ്പോൾ ദുര്യോധനന് പരിഭ്രമമായി, എങ്ങാനും യാദവ് സൈന്യം വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് പോയില്ലോ, പോച്ചേ പോച്ചേ എന്നൊക്കെ സങ്കടം വരും. എന്തുകൊണ്ടങ്ങനെ? കൃഷ്ണനെ ദ്രാസിൻ്റെ ഒരു തട്ടിലും കൃഷ്ണൻ്റെ അപാരമായ യാദവ് സൈന്യത്തെ മറ്റേ തട്ടിലും വെച്ചാൽ ഭാരം തൂങ്ങുക കൃഷ്ണനിരിക്കുന്ന തട്ടിനാണ്. ഇതറിയുന്ന ഒരു ബുദ്ധി അർജുനനുണ്ടായിരുന്നു, ധർമ്മബുദ്ധി. അതറിയാത്തത് കൊണ്ടാണ് ദുര്യോധനൻ മറ്റിച്ച് വിചാരിച്ച്. ധർമ്മബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഗീതോപദേശം അർജുനന് കൊടുത്തത്. അർജുനൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വെളുത്തവൻ, പ്ലെയിൻ, പ്യുവർ, ശുദ്ധൻ എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ
ഒരബദ്ധം ചെയ്തിട്ട് വിരല് കുടയുന്നതിനേക്കാൾ നല്ലത് അബദ്ധം വരാതെ നോക്കാം. പ്രക്ഷാമിത്വാം ധർമ്മ സമ്മൂഢ ചേതാ, അങ്ങയുടെ കണ്ണിൽ ധർമ്മമോ അധർമ്മമോ? അധർമ്മമാണെന്നൊരു കണികയെങ്കിലും അങ്ങയ്ക്ക് തോന്നിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. കാരണം ഐ ആം കൺഫ്യൂസ്ഡ് എന്നാണ്. പൃച്ഛാമിത്വാം ധർമ്മ സമ്മൂഢ ചേതാഹ, ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. ധർമ്മത്തിൽ തന്നെ ഊന്നി നിൽക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. അല്ലെങ്കിൽ ചോദിക്കണ്ടല്ലോ, എത്തിയിടത്ത് എത്തട്ടെ എന്ന് പറഞ്ഞ് അടിക്കുകയല്ലേ വേണ്ടു. അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാച്ചാ? എന്റെ പ്രവൃത്തി പിൽക്കാലത്ത് ആരെങ്കിലുമോ ഞാൻ തന്നെയോ തെറ്റിപ്പോയി കേട്ടോ എന്ന് തോന്നാൻ ഇടവരാതെ ഒരു തരം ക്ലീൻ സ്ലേറ്റ് ആയിരിക്കണം എൻ്റെ ലൈഫ്. എൻ്റെ ചിന്തയോ എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ ആളുകൾക്ക് തെറ്റി എന്ന് വരാൻ പാടില്ല. അബദ്ധം വരുന്നതിന് മുമ്പ് ചോദിച്ചാൽ തെറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെയുള്ള അർജുനൻ ആരെയാ സെലക്ട് ചെയ്തേ? നിരായുധനായാലും വേണ്ടില്ല, കൃഷ്ണൻ മതിയെന്ന്. അപ്പം ഭഗവാൻ ഏത് പക്ഷത്ത് നിന്നു? ധർമ്മപക്ഷത്തിൽ നിന്നു. ധർമ്മപക്ഷം അധർമ്മപക്ഷം ലോകസ്വഭാവത്തെ അവിടെ തന്നെ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ മഹാഭാരത യുദ്ധം എന്നുള്ളത് പാണ്ഡവന്മാരും കൗരവന്മാരും എന്ന രണ്ട് സെറ്റുകാർ തമ്മിലുള്ള യുദ്ധം എന്നെടുക്കുന്നതിനേക്കാൾ ദേവഗുണങ്ങളും അസുര ഗുണങ്ങളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ എന്ന് പറയാം. ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും. പക്ഷേ ലോകത്തിൽ അസുര സമ്പത്താ കൂടുതൽ. അതുകൊണ്ടാണല്ലോ 11 അക്ഷൗഹിണിയാ ദുര്യോധനൻ്റെ കൂടെ. കൈഹി മയാ സഹ യോദ്ധവ്യം, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണല്ലോ കൃഷ്ണനെ തേര് നടുക്കൊണ്ട് നിർത്തുമെന്ന് പറയുന്നത്. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ, ചെന്ന് നോക്കുകയാണ്. ഇപ്പുറത്ത് 11, അപ്പുറത്ത് തൻ്റെ പക്ഷത്തിൽ 7. എണ്ണം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ടുണ്ടെന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. എന്താ ജനം, എന്താ ജനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട് എന്ന്. ഗീതാപ്രഭാഷണം എവിടെ നടക്കണോ, സിനിമാ സ്റ്റാർ എവിടെ വന്നിരിക്കണോ വെച്ചാൽ എന്താ ജനം എവിടെയാ പറയാ? ഗീതാപ്രഭാഷണത്തിനാ പറയാ? ദർബാർ ഹാളിൽ ആകെ വലിയ പന്തലൊക്കെ ഇട്ടു. അപ്പോഴാണ് കേട്ടത് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു സിനിമാ നടൻ അഥവാ നടി വന്നിട്ടുണ്ട്. ഷൂ എന്ന് പറഞ്ഞ സകലരും അങ്ങോട്ട് പോകണു, ഇവിടെ ആകെ ഉള്ളവരൊക്കെ പോവാ. അപ്പൊ ഗീതാപ്രഭാഷകൻ ചോദിക്കണോ എന്ത് പറ്റിയോ, അല്ല പാമ്പോറ്റെ കണ്ടു എന്താ ഓടണമെന്ന്? അല്ല, ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ഓടാണ്. ഇത് ലോകസ്വഭാവമാണ്. ഇത് 5000 കൊല്ലം മുമ്പും ഇത് തന്നെയാണ് സ്ഥിതി. കൃഷ്ണൻ പങ്കെടുത്ത മഹാഭാരത യുദ്ധം 5000 കൊല്ലം മുമ്പാണെന്ന് പറയണം. അന്ന് ഇത് തന്നെയാണ് സ്ഥിതി. 11 അക്ഷൗഹിണി കൗരവന്മാർക്ക് ബോർഡ് എഴുതി വെക്കേണ്ടു എന്നു അത്രേ ദുര്യോധനൻ. നോ ഫർദർ റിക്രൂട്ട്മെന്റ്സ്, അല്ലെങ്കിൽ പിന്നെ അപ്ലിക്കേഷൻ ഇങ്ങനെ വരിക, എന്നെ ചേർക്കോ എന്നെ ചേർക്കോ എന്ന്. നിർത്തിയിരിക്കണോ റിക്രൂട്ട്മെന്റ്? ഇനി ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ബോർഡ് വയ്ക്കാം. തൽക്കാലം ആരും അപേക്ഷയും കൊണ്ടുവരണ്ട. എപ്പോഴാ പറഞ്ഞ 11 വന്നപ്പോ? ഇവര് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ക്യാമ്പ്. ആർക്ക് വേണമെങ്കിൽ ചേരാണ്. 7 അധികം എന്നുള്ള മാതിരിയാണ്. പക്ഷെ എണ്ണമല്ലല്ലോ ഭഗവാൻ കണ്ടത്. 11 അപ്പുറത്തുണ്ടെന്ന് അങ്ങോട്ട് പോവാന്നല്ല പറഞ്ഞത്. 7 വേണ്ടില്ല. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർദ്ധര, ധർമ്മമായിരിക്കണം തൻ്റെ പ്രവൃത്തി എന്ന നിഷ്കർഷയുള്ള അർജുനൻ്റെ കൂടെ തന്നെയാണ് ഭഗവാൻ നിൽക്കാൻ വെച്ചത്. അപ്പോൾ അനിവർത്തി എന്ന ഭഗവാനെ പറ്റി പറയുമ്പോൾ ദേവാസുര സംഗ്രാമാത് നനിവർത്തതേ ഇതി, വൃഷപ്രിയത്വാത് ധർമ്മത് നനിവർത്തത്. വൃഷശബ്ദം സഹസ്രനാമത്തിൽ പലയിടത്തും നാം കണ്ടു. വൃഷം എന്നാൽ ധർമ്മം എന്നർത്ഥം. അപ്പൊ ധർമ്മപക്ഷത്തിൽ അല്ലാണ്ട് ഭഗവാൻ എങ്ങനെ നിൽക്കും? അതുകൊണ്ടാണ് നനിവർത്തതേ. നിവൃത്താത്മാ ഋഭാവതോ വിഷയേഭ്യോ നിവൃത്ത ആത്മാ മനഃ അസ്യ, ഭഗവാൻ തന്നെ തൻ്റെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിച്ചിരിക്കണോ, പിന്തിരിപ്പിച്ചിരിക്കണോ. വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം നമുക്കൊക്കെ ജന്മനാണ്. കണ്ണിനോ മൂക്കിനോ കാതിനോ ഒക്കെ അതാതിൻ്റെ വിഷയങ്ങളോട് അങ്ങോട്ട് ഓടിയെത്തുക എന്നുള്ളതൊരു സ്വഭാവമാണ്. എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴേക്കും കൈ അറിയാണ്ട് ഇങ്ങനെ വരും. അതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ശബ്ദമാവാം അല്ലാത്തതാവാം, എങ്കിലും പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട്. കാണേണ്ടത് മാത്രമാണോ നമ്മൾ കാണാറ്? കാണേണ്ടാത്തതും കാണുന്നു. അതുകൊണ്ട് ദേവതകളോട് പ്രത്യേകം പ്രാർത്ഥിക്കുക, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഹം. ഹേ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ, കാതിൽ നല്ലത് മാത്രമേ കേൾപ്പിക്കാവൂട്ടോ.
നല്ലത് മാത്രമേ കണ്ണിൽ കാണിക്കാൻ പോട്ടോ. ഇത് അവരോട് പറയണോ? നമ്മൾ നിശ്ചയിച്ചാൽ പോലെ ഇന്ദ്രിയം ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു കണ്ണിൻ്റെ ഈ ഒരു മാംസള ഭാഗമല്ല, കാതിൻ്റെ ഈ മാംസള ഭാഗമല്ല കാത്. അതിനെ അതായി പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു ദേവതയുടെ ശക്തി ഒപ്പമുണ്ട്. അത് വിസിബിളല്ല, കാണാൻ പറ്റില്ല, പക്ഷേ അവിടെയുണ്ട്. ആ ദേവതകളോടാ പറയണേ, നിങ്ങളൊന്ന് മനസ്സിരുത്തണേ, കശപിശകളൊക്കെ വന്ന് കയറുമ്പോൾ നോ അഡ്മിഷൻ എന്ന് പറഞ്ഞൊന്ന് ഒതുക്കണേ എന്ന്. അപ്പം നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ? പിന്നെ എന്തിനാ കാത്? നല്ലത് കേൾക്കാൻ കണ്ണ്, കാണാൻ കണ്ണ്, കേൾക്കാൻ കാത്. അല്ലാത്തതിൽ നമുക്ക് മനസ്സ് ചെല്ലരുത് എന്ന്. ഭഗവാന് ഈ ദൗർബല്യമേ ഇല്ല. വിഷയങ്ങളോട് ഭഗവാന് ആഭിമുഖ്യമില്ല. ആഭിമുഖ്യമില്ല എന്നേ ഉള്ളൂ, ഉപയോഗമില്ല എന്ന് പറയണില്ല. കണ്ണുകൊണ്ട് കാണണ്ടേ? അല്ലെങ്കിൽ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ഏ എനിക്ക് ഞാൻ അനിവൃത്തനാണ്, നിവൃത്താത്മാവാ, അങ്ങനെ പറയില്ല. കാണേണ്ടത് കാണും, കാണരുത്. അത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് അവർ സെൻസ് ഓർഗൻസ് എന്നാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ വേണ്ടതുപോലെ ഉപയോഗിക്കാം, വേണ്ടാത്ത വിധത്തിൽ ഉപയോഗിക്കാം. ജഡഭരതൻ എന്താ അങ്ങനെ തീരുമാനിച്ച? മൂന്നാമത്തെ ജന്മത്തിൽ കാണൂല്ല, കേൾക്കൂല്ല, പ്രതികരിക്കൂല്ല. അങ്ങേർക്ക് ഇതൊക്കെ ആവാം, ചെവിയേക്കായൊന്നുമില്ല, കണ്ണാണായൊന്നുമില്ല. എന്നാലും അദ്ദേഹം മനഃപൂർവ്വം തീരുമാനിച്ചു, നെക്സ്റ്റ് ബർത്ത് വിൽ ബി മൈ ലാസ്റ്റ് ബർത്ത് എന്ന്. അടുത്ത ജന്മം എൻ്റെ ചരമ ഒടുവിലത്തെ ജന്മമായിരിക്കും. അതായത് റിയാക്ഷൻ കൊണ്ട് വീണ്ടും ജന്മം എടുക്കാനിട വരാത്ത വിധത്തിൽ ഞാൻ വളരെ കെയർഫുള്ളായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജഡനായും അന്ധനായും ബധിരനുമായും ഒക്കെ ഇരുന്നത്. ആളുകളതറിയാതെ അദ്ദേഹത്തിന് ജന്മനാ ഉള്ള മണ്ടത്തരാണ് എന്ന് വിചാരിച്ചു. മണ്ടത്തരമല്ല എന്നുള്ളത് രഘുഗണനോടുള്ള ഉപദേശം തുടങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്ന്. യോഗശാസ്ത്ര സമ്മതം എന്നൊക്കെയാ പറയണത് രഘുഗണൻ. ഇദ്ദേഹം പറഞ്ഞ വാക്ക് യോഗശാസ്ത്ര സമ്മതമായ ഭരതന്റെ വാക്ക് കേട്ടപ്പോൾ എന്ന് പറയുന്നു.